ഹായ് ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ സ്വീസ് ചെയർമാൻ ഹാരി സാറിൻ്റെ വീട്ടിൽ നമ്മൾ അവരുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരുനാവായ 3:30 ഇനാഗുറേഷൻ ഉണ്ട് ഷീ അക്കാദമിയുടെ. അപ്പോൾ അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ ഷീ അക്കാദമി, നമ്മുടെ ഷീ അക്കാദമി ഇനാഗുറേഷൻ്റെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഇനാഗുറേഷൻ നടക്കുന്ന ആ ഒരു ബിൽഡിങ്. അപ്പോൾ എന്നാലും നമുക്ക് അങ്ങോട്ടേക്ക് പോയോക്കാം. അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ഷീ അക്കാദമിയുടെ ലോഗോ. അപ്പോൾ ഇത് ഷീ അക്കാദമിയുടെ നമ്മുടെ ഓഫീസ് റൂമാണ് കേട്ടോ. നമ്മൾ കയറുന്ന അവിടെ തന്നെ ഫസ്റ്റിൽ വരുന്നത് നമ്മുടെ ഈ ഒരു ഓഫീസ് റൂമാണ്. നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ കയറുന്നൊരു വഴി. അതിൽ ഫസ്റ്റ് തന്നെ വരുന്നത് നമ്മുടെ ബേബീസിനൊക്കെ ഉള്ള ഒരു റൂമാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പഠിക്കാൻ വരുന്നവർക്ക് കൂടെ കുട്ടികളെയും കൂടെ കൊണ്ടുവരാം. അപ്പോൾ അവർക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു റൂമാണ് കേട്ടോ അത്. പിന്നെ അതുപോലെ തന്നെ എന്താ ഈ ഒരു റൂം, ഇതൊരു ക്ലാസ് റൂമാണ്. അതിൻ്റെ ചെയറും കാര്യങ്ങളും ടേബിളും ഒക്കെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു ക്ലാസ് റൂമും കൂടെ ഉണ്ട്. അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഇതാ നമ്മളെ കൂടെ ഉള്ളവരൊക്കെ വന്നിട്ട് സംസാരിക്കുന്ന ആ ഒരു തിരക്കിലാണ് കേട്ടോ. ഇതും അതേ രീതിയിലുള്ളൊരു ക്ലാസ് റൂം തന്നെയാണ്. ചെയറും അതുപോലെ തന്നെ ആ ഒരു സ്റ്റഡി ടേബിൾ, പിന്നെ ബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തൊരു റൂമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് ആൾക്കാർ ഞങ്ങൾ ഒരുമിച്ച് വന്നതാണ്. ഇത് നമ്മളെ സാഹിറ താത്ത, എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് കേട്ടോ. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അവർ എന്തായിരുന്നു പറയുക, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഷമീന മാം ഉണ്ട്. പിന്നെ നമ്മളെ കൂടെയുള്ള ഷാദിയ, മറ്റേ ഇത്താത്തൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാ നമ്മുടെ സുഹീലത്തും ബാനും എല്ലാവരും ഇവിടെ കത്തി അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. റിയാസ് സാറിനോടും അതുപോലെ തന്നെ റിയാസ് സാർ കൂടെ വന്ന് ജംഷാദ് എന്നാണ് തോന്നുന്നു ആ സാർ പേര്. അപ്പോൾ എന്തായാലും നമുക്ക് മേലത്തെ ബിൽഡിങ്ങിലൊന്ന് പോയി നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ മേലെ ഇവിടെ സ്റ്റെയർ കയറി വരുന്ന ഇവിടെ തന്നെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. താഴെ കണ്ട സെയിം ചെയറും സ്റ്റഡി ടേബിളും കാര്യങ്ങളും ബോർഡൊക്കെ തന്നെയാണ് കേട്ടോ. ഇവിടെ വലിയൊരു ഹാള് പോലെ സെറ്റ് ചെയ്തിട്ട് അവിടെ അത്യാവശ്യം ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇതാ ഈ മേലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് മെഷീൻ ഉണ്ട് കേട്ടോ. ഐ തിങ്ക് ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിക്കുന്നവർക്കായിരിക്കാം. അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ നമ്മുടെ മോണ്ടിസോറി ലാബാണ്. മോണ്ടിസോറിക്ക് ആവശ്യമായിട്ടുള്ള മോണ്ടിസോറി TTC, അപ്പോൾ അത് പഠിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു എന്താ പറയുക മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മാത്രമായിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാ സാധനങ്ങളും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ സ്റ്റേജ്. ഇവിടെയാണ് നമുക്ക് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എല്ലാവരും ഫ്രണ്ട് ചെയർ തന്നെ പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും എന്താ പറയുക ആ ഒരു ഇനാഗുറേഷൻ്റെ ആ ഒരു എൻജോയ്മെൻറ്റ്, ആ ഒരു ഹാപ്പിനെസ്സിലൊക്കെയാണ് കേട്ടോ. എല്ലാവരും സംസാരവും കാര്യം ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെയാണ് കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ ഉള്ളത്. പിന്നെ നമ്മുടെ ജിൽഷാദ് ഖാൻ്റെയും ടീമിൻ്റെയൊക്കെ പാട്ടുണ്ടായാലോ. അപ്പോൾ അതൊക്കെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ഇനാഗുറേഷന് വേണ്ടിയിട്ട് നമ്മുടെ സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ എത്തിയിട്ടുണ്ട്. ാണ് ചേലയണ്ണിന് അത്ഭുതമായിട്ടുള്ള കടമ സ്വാഗതം പറയുക എന്നുള്ളതാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ പ്രേംഗനായ പാലക്കാട് സയ്യിദ് മുനവറലി ഷിഹാബ് തങ്ങളെ വളരെ ആദരവോടുകൂടി ഞാൻ അമ്പൈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അമ്പൈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് പ്രിയപ്പെട്ട സീസ് എജുടെക്കിൻ്റെ ചെയർമാൻ പ്രിയപ്പെട്ട ഹാരിസാണ്. ഹാരിസിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഗസ്റ്റായി ഇവിടെ എത്തിയിട്ടുള്ള അനുഗ്രഹീത ഗുഡ് ഈവനിങ്.
എൻ്റെ നാട്ടിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് ഞാൻ വേദിയിരിക്കുന്നതെന്നുമായിട്ട് വീഡിയോ എനിക്ക് ഇവിടെ കറക്റ്റ് ഇത്തരം ഒരു വലിയൊരു മേഖലയിലോട്ട് വളർന്ന് പന്തലിക്കാൻ ഒരു പക്ഷെ നിങ്ങളെ പോലുള്ള എൻ്റെ മുന്നിൽ ഇരിക്കുന്ന എൻ്റെ വിദ്യാർത്ഥികളടക്കം അധ്യാപകരടക്കം സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരും ഈ ഒരു കാര്യം അധ്യക്ഷൻ ഈ സന്ദർഭത്തിൻ്റെ ചെയർമാനുമായിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി വൈസ് ചെയർപേഴ്സൺ ശ്രീമാൽ മുഖ്യാധ്യായത്തിലുള്ള ദിലപ്പുഴ ഡോക്ടർ ഷമീന ബാനു മാഷാല്ലാ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ നമ്മുടെ ഷി അക്കാദമിയുടെ ഇനോഗ്രേഷൻ കഴിഞ്ഞു, തങ്ങൾ പോവാണ് കേട്ടോ. ഇനി ബാക്കി പ്രോഗ്രാം കാര്യങ്ങളൊക്കെ കാണാം. കാരണം മക്കളായി കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടെങ്കിൽ പോലും സാഹചര്യം അതിനനുവദിക്കാത്തൊരു ഒരു വീട്ടിലെ സാഹചര്യമായാലും നമ്മളതായാലും ഇറങ്ങാൻ പറ്റാത്തൊരു വല്ലാത്ത സ്ഥിതിയിലായിരിക്കും. അതിന് ഇവിടെ ഒരു ദോഷം. നമസ്കാരം. വേദിയിലും സംസ്കരിക്കുന്ന പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ക്രീസിൻ്റെ ചെയർമാൻ ഹരി സർ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പണക്കാട് സെയ്ദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, സ്വാഗതമർപ്പിച്ച സിറാജ് പറമ്പിലവർഗൾ, ഇഷാദ് വല്ലപ്പുഴ എന്ന് പറയുന്ന വലിയ സംവിധാനം പലപ്പോഴും അവരുടെ പുതിയ പുതിയ പ്രൊജക്റ്റുകളുമായിട്ട് മുന്നോട്ട് വരാറുള്ളത്. അത്തരത്തിലൊരു ക്യാമ്പസ് തന്നെയാണ് ഷീ ക്യാമ്പസ് എന്ന് പറയുന്നത്. സ്വീസിന്റെ പലതരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. അതിൽ സൈക്കോളജി തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള സ്ത്രീകൾക്ക് എത്തിപ്പെടാൻ കഴിയുന്ന എല്ലാ മേഖലകളെയും അവരുടെ കുടുംബത്തോടൊപ്പം ഭർത്താവിൻ്റെ കൂടെ അവരുടെ വീട്ടുകാരുടെ കൂടെ തന്നെ പലപ്പോഴും മരുമക്കൾ അമ്മായിയമ്മ അല്ലെങ്കിൽ മക്കൾ തുടങ്ങിയ പലതരത്തിലുള്ള വിഭാഗങ്ങൾ സമൂഹത്തിലുണ്ട്. അത്തരത്തിൽ ആരെയും ബാധിക്കാത്ത തരത്തിലേക്ക് അവരുടെ കുട്ടികളെ കൂടി അടങ്ങി അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ കൃത്യമായിട്ട് ശാക്തീകരിച്ച് കൊണ്ടുപോകുന്ന വളരെ വലിയ മനോഹരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ഷീ കണക്ട് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഷീ അക്കാഡമി എന്ന് പറയുന്നത് കണക്ഷൻ ഓഫ് പലതരത്തിലുള്ള ഹെർബ്സ് ആണ്. കുറെ സ്ത്രീകൾ ചേർന്നിട്ട് അവർ കണക്ട് ചെയ്യുക. ഏതു വഴി? പലതരത്തിലുള്ള വിദ്യാഭ്യാസം. ഇവിടെ അറിയാം ഏകദേശം എല്ലാ തരത്തിലുള്ള കോഴ്സുകളും ഇവിടെയുണ്ട്. 27,000 സ്റ്റുഡൻസ് ആണ്, 27,000 സ്റ്റുഡൻസ് ആണ്. യഥാർത്ഥത്തിൽ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി നടക്കുന്ന പലതരത്തിലുള്ള വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 2,000 വിദ്യാർത്ഥികളാണ്. ആ സ്ഥാനത്താണ് സ്വീസ് എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള സംവിധാനത്തിന് 27,000 കുട്ടികൾ എന്ന് പറയുന്നത്, അതും 27,000 പെൺകുട്ടികൾ എന്ന് പറയുന്നത്. അവരെല്ലാം വർക്ക് ചെയ്യുകയാണ്, പഠിക്കുകയാണ്, പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവർ വരുമാന മാർഗത്തിലേക്ക് എത്തുന്നു. എന്നാൽ എവിടെയും എന്തില്ല, പഠനം പലപ്പോഴും ഉയർച്ചയിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരുമ്പോൾ പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള വർക്കിംഗ് അവിടെ നടക്കുന്നുണ്ട്. പലപ്പോഴും എന്താണ്, ഉയർന്നു ഉറക്കെ പറക്കുന്ന പെൺകുട്ടികളാകുന്ന പട്ടത്തിന് പലപ്പോഴും പിടികളികൾ നഷ്ടപ്പെടുന്ന കാലഘട്ടം കൂടിയാണ്. അത്തരത്തിലുള്ള വർക്കുകളൊക്കെ നടക്കുമ്പോൾ ഇവിടെ വരച്ചു നിർത്തേക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു വരക്കുള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് അവരുടെ കുട്ടികളും കുടുംബവും അടങ്ങുന്ന വലിയൊരു സംവിധാനത്തിൽ അവരിന്ന് പഠിച്ച് ആ പഠനത്തിലൂടെ അവരുടെ കുടുംബത്തിനും താങ്ങാവുക എന്നുള്ളതിൻ്റെ വലിയൊരു കൺസെപ്റ്റാണ്. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കൺസെപ്റ്റിന് ഈ ഗ്രാമാന്തരീക്ഷം തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും ടൗണിലുള്ള ആളുകൾക്ക് ഇതിനൊക്കെയുള്ള ചാൻസസ് ഉണ്ട്. എന്നാൽ ഗ്രാമാന്തരീക്ഷത്തിലുള്ള വ്യക്തികൾക്ക് പലപ്പോഴും മുതിർന്ന കുട്ടികളെ വിട്ടുപോകാൻ അല്ലെങ്കിൽ അമ്മമാരെ വിട്ടുപോകാൻ അല്ലെങ്കിൽ പ്രായത്തിൽ മുതിർന്നവരെ വിട്ടുപോകാൻ അല്ലെങ്കിൽ അവർക്കും പേടിയാണ്. കുട്ടികളെ ദൂരത്തേക്കൊക്കെ അയക്കാൻ വളരെ പേടിയാണ്. ആ സമയത്താണ് അവരുടെ വേളകളൊക്കെ അവരുടെ ജോലികളും തിരക്കുകളും അവരുടെ മറ്റു കുട്ടികളുമായിട്ട് കടന്നു വന്നുകൊണ്ട് വളരെ ഭംഗിയായിട്ടുള്ള ഒരു പഠനം നിർവഹിച്ച് അതിനോടൊപ്പം തന്നെ ശക്തിയോടുകൂടിയിട്ട് അവർക്ക് എന്താണ് ഏൺ ചെയ്ത് പഠിക്കാനും പിന്നീട് ആ പഠനത്തിലൂടെ അവർക്ക് വർക്ക് ചെയ്ത് വരുമാനം നേടാനുള്ള സംവിധാനം ഒരുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇനിയും ജില്ലയുടെ പല ഭാഗങ്ങളിലും താലൂക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ പാറ്റേണായിട്ടിരിക്കുന്ന അഭിമാനപൂർവ്വം പുരപ്പെട്ടവരോട് നന്ദി പറയുന്നു. അതിനോടൊപ്പം തന്നെ എല്ലായ്പ്പോഴും പറയട്ടെ, ആണും പെണ്ണും അടങ്ങുന്ന വളരെ മനോഹരമായിട്ടുള്ള സൗഹൃദപരമായിട്ടുള്ള അന്തരീക്ഷമാണ് പലപ്പോഴും ശാക്തീകരണത്തിന്റെ മൂല്യത എന്ന് പറയുന്നത്. ഒരിക്കലും ഒന്ന് ഒന്നിനേക്കാൾ മുകളിലാണെന്നുള്ള വസ്തുതയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമ്പ്രദായങ്ങളൊന്നും നിലവിൽ എവിടെയും വിജയത്തിൽ വന്നിട്ടില്ല.
ഈക്വലായിരിക്കുക എന്ന് പറയുന്ന കൺസെപ്റ്റ് പലപ്പോഴും ശക്തി കൊണ്ട് ഒരാൾ മുന്നിലാണെങ്കിൽ ബുദ്ധി കൊണ്ടും നൈർമല്യം കൊണ്ടും ഭംഗി കൊണ്ടും അല്ലെങ്കിൽ ആ കുടുംബത്തെയും സംവിധാനങ്ങളെയും കൂട്ടിപ്പിടിക്കാനുള്ള ശക്തിയിലേക്ക് സ്ത്രീകൾ എത്തിക്കുമ്പോൾ ആ മനോഹരമായിട്ടുള്ള സന്ദർഭത്തിന് പലപ്പോഴും നല്ല അടിസ്ഥാനങ്ങൾ ഉണ്ടാവും, നല്ല ഭംഗി കൈവരിക്കാൻ കഴിയും. ഒന്നൊന്നിലേക്ക് പോകുക എന്നുള്ള സത്യം യഥാർത്ഥത്തിൽ ഹത്യൊന്നുമല്ല, ശക്തി കൊണ്ടും പണം കൊണ്ടും അധികാരം കൊണ്ടും. 27,000 സ്റ്റുഡൻസിൽ ഇന്ത്യയിലും ദുബായിലും മലേഷ്യയിലും അടക്കം നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട്. എന്നിട്ടും തിരുനാവായിൽ ഇവിടെ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങാൻ പരിസര മനസ്സ് കാണിച്ചതിൽ നമുക്ക് സർവേശ്വരനോട് നന്ദി പറയാം. കാരണം ഒരുപാട് നിങ്ങൾ നമ്മുടെ സഹോദരിമാരോട്, ഭാര്യമാരോട്, മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞു അമ്മമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്, അധ്യായ ആഗ്രഹം ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്, വിവാഹം മൂലം അല്ലെങ്കിൽ മറ്റ് കാരണങ്ങൾ മൂലം പഠിക്കാൻ പറ്റാതെ പോയതിൻ്റെ സങ്കടം ഓരോരുത്തരുടെ ഉള്ളിൽ ഒരു വിങ്ങലായിട്ടുണ്ടാവും. ഭർത്താവിനോടോ രക്ഷിതാക്കളോ രക്ഷിതാക്കളോടോ പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ കാത്തിരിക്കുന്നത് ശിശാന്റെ പാട്ടാണ്. നിനക്കറിയാം, ഞാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റിയിലേക്ക് കടക്കാം. നന്ദി പറയാന്നുള്ളതാണ്. ഓക്കേ, നമ്മുടെ ഓഫ് കോഴ്സ് ഹാരി സാർ തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ ഒരു മൊമെന്റ് ഇത്രയും ബ്യൂട്ടിഫുൾ. അങ്ങനെ നമ്മുടെ ഇനാഗ്രേഷൻ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ ഉടനെ ഒരു ഉസ്താദ് നല്ലൊരു അടിപൊളി പാട്ട് പാടിയിരുന്നു കേട്ടോ. അതിനുശേഷമാണ് ദിൽഷാദ് ഖാനെയും ഡിംസിൻ്റെയും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ടിടാം. കാരണം ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ലോങ് ആയി പോകും, അപ്പോൾ കാണുന്നവർക്ക് ഭയങ്കര ഒരു ചടപ്പായി പോകും. അപ്പോൾ എന്നാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.